ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദോശയാണ്. അതായത് നമ്മൾ ഓട്സ് വെച്ചാണ് ദോശ ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ദോശയാണ്. നമ്മൾ ഓട്സ് വെച്ച് ഓട്സ് കുറുക്കി കഴിക്കും. ഓട്സിൻ്റെ പുട്ടുമൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഓട്സ് കൊണ്ട് ദോശ ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. ഇനി ഒരു ദിവസം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ, കേട്ടോ. അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത്, അപ്പോൾ ഇതിപ്പോൾ വെയിറ്റ് ലോസൊക്കെ ഉള്ള കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നല്ലതായിട്ട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമെന്ന് അറിയാമല്ലോ ഓട്സ്. അപ്പോൾ ഓട്സ് നമ്മൾ പാലൊക്കെ ഒഴിച്ച് കുറുക്കി കഴിക്കുന്നതിനെക്കാട്ടി ചൂട് ബെറ്റർ ഇങ്ങനെ ദോശയായിട്ടും പുട്ടൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു കപ്പ് ഓട്സാണ്. ഒരു കപ്പ് ഓട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഇപ്പം പൊടിച്ചെടുത്തേക്കുന്ന പൊടിച്ചെടുത്ത് വെച്ചേക്കുന്ന ഒരു കപ്പ് ഇത് നമുക്കിനി നമ്മൾ ദോശമാവിന് കലക്കുന്ന പോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പം ഇതൊന്ന് മിക്സാകാൻ വേണ്ടി നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിതിനകത്ത് വേണ്ട പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം, കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞൊരു സവാളയുടെ ഒരു സ്വല്പം പീസ് ഒരു കപ്പല്ലേ ഉള്ളൂ. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം. പിന്നെ നമുക്കൊന്ന് ഇതൊന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഒന്ന് അല്ലെങ്കിൽ പിടുത്തം കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഒത്തിരി തൈര് രണ്ട് ടേബിൾ സ്പൂൺ, രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് നല്ലത് കേട്ടോ. പുളി ഒത്തിരി ഉണ്ടെങ്കിൽ അത്രയും ചേർക്കണ്ട കേട്ടോ. ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു വല്ലെങ്കിലും സൈഡ് വരും, നിങ്ങൾക്ക് ഒരു പ്രയാസവും സൈഡിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. ഞാനിപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒത്തിരി പുളി ഇല്ലാത്ത തൈര കേട്ടോ, അതുകൊണ്ടാണ് അത്ര ഒഴിച്ചത്. പിന്നെ നമുക്കൊരു ഒരു കാൽ ടീസ്പൂൺ, അത് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാൻ മതി. ഞാൻ ഇച്ചിരി കളർ വരാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പം കൂടുതലിപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തേക്കുന്നതുകൊണ്ടാണ് ഇത്ര എടുത്തത്. സവാളയൊക്കെ വേണമെങ്കിൽ കൂളിലെടുക്കാം. അത് നമ്മൾ കൂളിൽ പൊടി ഉണ്ടെങ്കിൽ അത്രയും കൂളിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയെ കാണിക്കുന്നുള്ളൂ. നമുക്കിനി നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്താ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ എടുത്ത് ദോശമാവിൻ്റെ ഇച്ചിലൂടെ ഈ ഒരു കട്ടിക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ പാൽ കുടിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പാലിനകത്തത് നമ്മൾ ഈ വെള്ളത്തിന് പകരം പാലൊഴിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെക്കണം. നമ്മൾ ഇളക്കിയ ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെക്കണം. അന്നേരം അതിൻ്റെ ഒന്ന് പിടിക്കാനായിട്ടാണ് എല്ലാം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ആണ്. ഞാൻ ചട്ടി ചൂടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഞാനിപ്പോൾ ഇച്ചിരി നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. കല്ല ഇങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ട് പതിയെ അല്ലെങ്കിൽ ഇച്ചിരികൂടെ ലൂസാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു വരത്തില്ല. നമ്മളിങ്ങനെ ഇത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി തൈര് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു പാകം വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി നെയ്യൊന്ന് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ എന്തോ ഇഷ്ടമെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചെറിയ ഇപ്പം നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നെയ്യ്, അപ്പോൾ വെളിച്ചെണ്ണയെക്കാട്ടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി നെയ്യ് അതിന് ഗുണമുണ്ടല്ലേ. അപ്പോൾ ഈ കർക്കിടക സമയത്തൊക്കെ നെയ്യ് കഴിക്കുന്നത് നല്ല കേട്ടോ. നമുക്കിച്ചിരി നെയ്യ് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് പരത്താൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ആ കാണിച്ചേക്കാട് ഇച്ചിരൂടെ ലൂസായിട്ട് എഴുത്താൽ മതി. നമ്മൾ എന്തൊക്കെ സവാളയൊക്കെ ഇട്ടേക്കുന്നുണ്ട്, അത് പരന്ന് വരാൻ പാടാം. അപ്പം ഇച്ചിരി ലൂസായിട്ട് ഇച്ചിരൂടെ വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പം പരത്ത് മൂന്ന് പ്രാവശ്യം ഉണ്ടെങ്കിൽ പരത്ത് നോക്കാം. എന്നിട്ട് പറ്റത്തില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉപ്പും എല്ലാം കറക്റ്റാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതി. നമുക്കിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം മൂത്ത് ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം എല്ലാം. എന്നിട്ട് നമ്മുടെ ഓട്സിൻ്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ആ ഒരു കപ്പ് കൊണ്ട് നമുക്കൊരു മാക്സ് ഒരു വലുപ്പം അനുസരിച്ച് ഒരു അഞ്ച് ആറെണ്ണം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു ആറെണ്ണമൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വലുപ്പം ഉള്ളതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം ഉണ്ടാക്കാം. നമുക്ക് അതനുസരിച്ച് വീട്ടിലെ അങ്ങോട്ട് എണ്ണം അനുസരിച്ച് നിങ്ങൾ കൂടുതലെടുക്കുക.
അതുപോലെ കുട്ടികൾക്കുണ്ടാകുമ്പോൾ അതിനകത്ത് പച്ചമുളക് കിടന്ന് സൂക്ഷിച്ചിടുക. പിന്നെ ലൂസാക്കാൻ വേണ്ടി ഇച്ചിരി ലൂസാക്കി വെക്കുവാണെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആദ്യം കാണിച്ചതല്ല, ഇച്ചിരി ലൂസാക്കി എടുത്താലും നമുക്കൊന്ന് പരത്തി എടുക്കാൻ പറ്റുള്ളൂ, സവാളയൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നല്ലൊരു ദോശയാണ് ഓട്സ് ദോശ. എല്ലാവരും ട്രൈ ചെയ്യുക. ചമ്മന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, ഏത് കറി കൂടെ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു സ്വാദിഷ്ടമായ മറ്റൊരു വിഭവമായി വരുന്നത് വരെ. അപ്പം ബൈ.